ഹിഡൻ ഡെസ്റ്റിനേഷന്റെ അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഒരു പ്രത്യേകതയുള്ള ഒരു കാര്യം, കാരണം നമ്മുടെ നാട്ടിലധികം കണ്ടുവരാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. യൂറോപ്പിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നൊരു കാര്യം, ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ 18 വയസ്സാകുമ്പോൾ അവർ സാധാരണ 12-ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും. ആ സമയത്തുള്ളൊരു സെലിബ്രേഷനാണ് അതിന് ഹംഗേറിയനിൽ ബോളകാഷം എന്നാണ് പറയുന്നത്. എൻ്റെ അടുത്ത് നിൽക്കുന്ന സുന്ദരിയായിട്ടുള്ള ഈ പെൺകുട്ടിയാണ് ഇന്നത്തെ ഫംഗ്ഷൻ്റെ അട്രാക്ഷൻ. ഈ പെൺകുട്ടിയുടെ പേര് ഗ്രെറ്റ എന്നാണ്. ഗ്രെറ്റയുടെ സഹോദരൻ്റെ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ വർഷമായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 18 വയസ്സ് തികയുമ്പോൾ സാധാരണയായിട്ട് +2 പാസ്സാകും. അപ്പോൾ 18 വയസ്സ് തികയുമ്പോൾ പ്രായപൂർത്തിയായി അല്ലെങ്കിൽ പക്വത വന്നു എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് യൂറോപ്പിൽ നിലനിൽക്കുന്നത്. ഒരു തരത്തിലുള്ള ഫ്രീഡം കൊടുക്കുകയാണ്. ഇനിയും അവർ അവരുടെ ജീവിതം സ്വന്തം കൈകളിൽ ഏറ്റെടുത്ത് റെസ്പോൺസിബിളായിട്ട് മുന്നോട്ട് നയിക്കാനായിട്ട്. ഹംഗറി ഒരു കാത്തലിക് കൺട്രി ആയതുകൊണ്ട് ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും മാതാപിതാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഗുരുപൂതർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ഫംഗ്ഷൻ സാധാരണയായിട്ട് ആരംഭിക്കുക. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് വിരുന്നു പോലെ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരും പോയി അവരവരുടെ ഫംഗ്ഷൻ തുടങ്ങും. പിന്നെ അത് കൂടാതെ നമ്മളിപ്പോൾ കാണുന്നതൊക്കെ പോലെ ഗിഫ്റ്റുകൾ ഒന്ന് കൊടുക്കും. പൂച്ചെണ്ടുകളാണ് കൂടുതലായിട്ട് കൊടുക്കുക. പൂച്ചെണ്ടുകളുടെ കൂടത്തിൽ ഒരു കവറിൽ പൈസയാണ് കൊടുക്കുന്നത്. കാരണം അതൊരു പുതിയ തുടക്കമായതുകൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് പൈസ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രെറ്റയുടെ മാതാപിതാക്കളൂടെ ഉണ്ട്, അപ്പനും അമ്മയും സഹോദരനും. ശരിക്കും അവർ ട്വിൻസാണ്. അപ്പോൾ അപ്പൻ്റെ പേര് അലക്സാണ്ടർ എന്നാണ്, അമ്മയുടെ പേര് എലിസബത്ത്. പിന്നെ ഡാനിയൽ എന്നാണ് സഹോദരൻ്റെ പേര്. അപ്പോൾ വെരി നൈസ്. ഈ കുട്ടിയും സാധാരണ ഒരു നന്ദി പറയാറുണ്ട് അന്ന ദിവസം വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഗാനം അതൊരു ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ഗാനമാണ്. നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ആരോണി ആൽദാഷ് എന്നാണ് ഹംഗേറിയനിൽ പറയുന്നത്. ആരോൺ ബ്ലെസ് ചെയ്യുന്നത് ഇതുവരുടെ എല്ലാ ഫംഗ്ഷനിലും അവരുപയോഗിക്കും.
ഏറ്റവും പ്രധാന അന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവരോടും കൂടിയിട്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് ഹംഗറിയൻ കൾച്ചർ. ഈ ഇപ്പോൾ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അന്ന് ഒരല്പം ആൽക്കഹോളൊക്കെ എടുത്ത് സ്വന്തം അപ്പനും അമ്മയോട് കൂടിയിട്ട് അത് ഒന്ന് ഇതിനോ നമ്മൾ ചിയേഴ്സ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ചെയ്യും. പിന്നെ എല്ലാവരുമായിട്ടൊന്ന് മിംഗിൾ ചെയ്ത് എല്ലാവരുമായിട്ടൊന്ന് ചിയേഴ്സ് ചെയ്തൊന്ന് കുടിക്കുക. ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനകത്ത് ചില കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുന്നതാണ്. നമ്മൾ ഇവിടെ നമ്മൾ വെറുതെ ഇനി എന്തും ചെയ്യാമെന്നുള്ള ഒരു രീതിയല്ല. ആ കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോട് റെസ്പോൺസിബിൾ ആയിരിക്കണം എന്നുള്ള ഒരു മെസ്സേജും കൂടെ അതിനകത്തുണ്ട്. ഗിഫ്റ്റ് കൊടുത്തവർക്കും വന്നവർക്കൊക്കെ ഒരു താങ്ക്സ് ഗിവിങ് കാർഡ്, അത് അവരുടെ ഫോട്ടോ തന്നെ വച്ച് അതിൻ്റെ ഫോട്ടോയുടെ പുറകിൽ ഒരു മെസ്സേജൊക്കെ എഴുതിയാണ് സാധാരണ ഒരു കവറിലിട്ട് വന്നവർക്കൊക്കെ ഒരു താങ്ക്സ് ഗിവിങ് പോലെ കൊടുക്കുക. ഒരു ദിവസം നീണ്ടു നിൽക്കും സത്യത്തിൽ ഈ സെലിബ്രേഷൻ. അത് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റു ദിവസം രാവിലെ വരെ അങ്ങ് പോവും ഡാൻസും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് 18 വയസ്സായ ഒരു കുട്ടി 12 ക്ലാസ് പാസ്സാവുമ്പോഴുള്ള ഒരു ചടങ്ങാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അധികം വൈകാതെ തന്നെ വീണ്ടും ഒരു എപ്പിസോഡിൽ നമുക്ക് കാണാം. ബൈ.